الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. Respected Sheikh Faisal, Director Call and Guidance Batha, and the remaining members of the Da'wah Office, Janab Muhammad Akbar, Assalamu alaikum wa rahmatullahi wa barakatuh, and the Priyapetta Sahodri Sahodaran Madi. Riyadh Indian Islahi Center Day, E. Padriyadan Gattam Land the Quran, Sangamathinte Avasanathilekku Nammal Kadakkukayanu. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഇവിടെ ഒരുപാട് ക്ലാസുകൾ കേട്ടു, ഇസ്ലാഹി സെന്ററിന്റെ പ്രവർത്തനങ്ങൾ കേട്ടു, ഇസ്ലാഹി സെന്ററിന്റെ മറ്റു എല്ലാ സംഗതികളും നിങ്ങൾ കേട്ടു. ഇനി കൂടുതൽ ഇസ്ലാഹി സെന്ററിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിനെ സംബന്ധിച്ചിടത്തോളം 17 കൊല്ലമായിട്ട് വളരെ ആത്മാർത്ഥമായി അഭിമാനത്തോടുകൂടി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്, ഖുർആൻ പദ്ധതിയാണ് ഈ ലേൺ ദ ഖുർആൻ സംഗമം. ഈ സംഗമത്തിന്റെ 17 ഘട്ടം ഇന്ന് നടക്കുകയാണ്. ഇൻഷാ അള്ളാ ഒരു ഘട്ടം കൂടി ബാക്കിയുണ്ട്. അതോടുകൂടി ഇൻഷാ അള്ളാ പടച്ചവൻ ആവതാക്കിയാൽ, പടച്ചവൻ അനുഗ്രഹിച്ചാൽ നമ്മൾ ഇൻഷാ അള്ളാ ഈ ഖുർആൻ ഒരു വട്ടം പൂർത്തിയാക്കുകയാണ്. അതോടുകൂടി ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഈ അള്ളാഹുവിന്റെ വെളിച്ചം ജനങ്ങളിലേക്ക് എത്തി ഇസ്ലാഹി സെന്റർ എത്തിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് മാന്യ മഹാജനങ്ങളെ, ഒരുപാട് പ്രവർത്തകരെ ഞങ്ങൾക്ക് ഈ തരുണത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് അഭ്യുതകാംക്ഷികളുണ്ട്. ഇതിന്റെ സാമ്പത്തിക സഹായം ചെയ്യുന്നവർ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ, ഇതിനുവേണ്ടി മറ്റ് വർക്കുകൾ ചെയ്യുന്നവർ, ഇസ്ലാഹി സെന്ററിന്റെ പ്രവർത്തകർ, ഇസ്ലാഹി സെന്ററിന്റെ വോളണ്ടിയേഴ്സ്, ഇസ്ലാഹി സെന്ററിന്റെ പണ്ഡിതന്മാർ, ഇസ്ലാഹി സെന്ററിന്റെ മറ്റ് പ്രവർത്തകർ എല്ലാമായ ഒരുപാട് പേരോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. എന്നും അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ മുന്നിൽ തന്നെ ഒരുപാട് അഭ്യുതകാംക്ഷികളും ഞങ്ങളുടെ ഒരുപാട് വെൽവിഷേഴ്സ്, അതുപോലെ തന്നെ ഒരുപാട് സാമ്പത്തിക സഹായം ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബത്ത കോൾ ആൻഡ് ഗൈഡൻസിന്റെ ഗൈഡൻസും അവരുടെ പെർമിഷനും അവരുടെ പേരിലാണ് ലേൺ ദ ഖുർആൻ ബുക്ക് പ്രിന്റ് ചെയ്യുന്നതും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും അത് മുഖേനയാണ്. റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ നിങ്ങൾ അറിയുന്നത് പോലെ ഈ ലേൺ ദ ഖുർആൻ പദ്ധതി 1, 2 സലഫി മദ്രസ, 400-450 കുട്ടികൾ പഠിക്കുന്ന സലഫി മദ്രസ, 3 ഞങ്ങളുടെ ദഅവ വർക്കുകൾ റിയാദിന്റെ പല ഭാഗങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ലാസുകൾ, 4 രണ്ട് കൊല്ലമായിട്ട് അഭിമാനത്തോടു കൂടി ഞങ്ങൾ നടത്തുന്ന തഹ്ഫീദ് ഖുർആൻ, 60 ചില്ലാനം കുട്ടികളെ ഹാഫിദാക്കിയ ഒരേ ഒരു സ്ഥാപനം റിയാദിൽ ഇന്ന് നിലനിൽക്കുന്നതായി റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ മാത്രമേ ഉള്ളൂ. 60 കുട്ടികളെ ഹാഫിദാക്കി ഞങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ച അവർക്ക് വേണ്ട സമ്മാനങ്ങളും മറ്റ് എല്ലാ കാര്യങ്ങളും വിതരണം ചെയ്തു കഴിഞ്ഞു. അതുകൂടാതെ മറ്റ് റിലീഫ് പ്രവർത്തനങ്ങൾ എല്ലാം ഇസ്ലാഹി സെന്ററിന്റെ പ്രവർത്തനങ്ങൾ മാത്രമാണ്. ഇന്ന് ഈ സദസ്സിൽ കൂടിയിരിക്കുന്ന ഈ ജനങ്ങളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതിന്റെ നിങ്ങൾ ഈ ഇരിക്കുന്ന ഈ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്നതിന് സാക്ഷിയായ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരുപാട് പ്രവർത്തകർ നമ്മൾക്കുണ്ട്, ഇതിന്റെ വനിതാ സംഘങ്ങളുണ്ട്, ഇതിന്റെ വോളണ്ടിയേഴ്സ് ഉണ്ട്. അവർക്ക് എല്ലാവർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കുക, മേലിലും അവരുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, അവർക്ക് അർഹതമായ പ്രതിഫലം പടച്ചവൻ നൽകട്ടെ. രാവും പകലും ഏതാണ്ട് 1-2 മാസത്തോളമായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. അതോടുകൂടി ഈ ഞങ്ങൾക്ക് എല്ലാവിധ സഹായ ചെയ്തു തരുന്ന ബത്ത കോൾ ആൻഡ് ഗൈഡൻസ് ഷെയ്ഖ് ഫൈസൽ, അദ്ദേഹത്തിനും വേണ്ടി ഞങ്ങൾ ഷെയ്ഖ് ഫൈസൽ, അതുപോലെ ഷെയ്ഖ് നൂഹ് ബിൻ കരേൻ, അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടുകൂടി മറ്റേ ഒരു ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് ചേർന്നതിൽ ഞങ്ങൾ വളരെയധികം ഖേദിക്കുന്നു. ഈ സ്ത്രാഹ അതിന്റെ സൗകര്യങ്ങൾ നിങ്ങൾ ഇത്രയും ജനങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. റിയാദിന്റെ പല ഭാഗത്തും പല സമയത്തും ഞങ്ങൾ പോയി അന്വേഷിച്ചു, പക്ഷേ ഇത്രയും ഈ ഓഡിയൻസിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഇസ്തറാഹ ഇന്ന് റിയാദിൽ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങുന്നതിന് നിർബന്ധിതമായി അതിന്റെ ടോയ്ലറ്റ് സൗകര്യങ്ങളും മറ്റു സൗകര്യങ്ങളും ഒക്കെ വളരെ കുറവാണ്. എന്നാലും ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളുമായിട്ട് സഹകരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും പടച്ചവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടുകൂടി ഇന്ന് ഞങ്ങൾ ഈ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മുഖ്യ പ്രഭാഷകനായ മുഹമ്മദ് അക്ബർ നിങ്ങൾക്ക് വേണ്ടി ഈ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും നമ്മുടെ മുഖ്യ വിഷയം. മുഹമ്മദ് അക്ബറിന്റെ വിഷയാവതരണമാണ്. അദ്ദേഹത്തെ ഈ മുഖ്യ സദസ്സിലേക്ക് വിഷയാവതരണത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറുന്നു. വാഹർ ദവാന, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.